ഹലോ, വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. ഇന്ന് നമ്മൾ ICDS സൂപ്പർവൈസർ സോഷ്യോയുടെ ചില ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നോക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പോക്സോ ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് അഥവാ പോക്സോ. ഇവിടെ നിങ്ങൾ പോക്സോയുടെ ഫുൾ ഫോം നോക്കി വെക്കാം. ദി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്, അതാണ് പോക്സോ. 2012 അതിന്റെ ഡേറ്റ് ഓർക്കുക. ഓക്കെ, 2012 എക്സ്റ്റെൻഡ് ടു എത്രത്തോളം അത് വ്യാപിച്ചു കിടന്നിട്ടുണ്ട്, അതായത് നമ്മൾ ആ ഒരു ആക്ട് എടുത്ത് നോക്കുന്ന സമയത്ത് അതിന്റെ എക്സ്റ്റെൻഷൻ, കമൻസ്മെന്റ്, ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞ ഭാഗത്ത് അത് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടേക്കാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ പോക്സോയുടെ ഫുൾ ഫോം ഇവിടെ നോക്കി വെക്കണം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്, അതിന്റെ വർഷം 2012. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ചോദിക്കുന്നത് വോൾ ഇന്ത്യ, ദ വോൾ ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ്, ദ വോൾ ഇന്ത്യ എക്സെപ്റ്റ് നാഗാലാൻഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ് ഓഫ് ആസാം, ആൻഡ് ഡി നൺ ഓഫ് ദി എബോവ്. ഏതാണിത്? ഏതാ വരിക? ഇവിടെ ആൻസർ എ ആണ് വരുന്നത്, ഓൾ ഇന്ത്യ. ഓക്കെ, ദെൻ നമുക്കിനി പോക്സോ ആക്ടിനെ കുറിച്ച് കുറച്ച് കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചാപ്റ്റർ 1 സെക്ഷൻ 1 പറയുന്നത് പോക്സോ ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ 2012 അല്ലെ. പോക്സോ ആക്ട് എന്നാണ് പാസ് ചെയ്തിട്ടുള്ളത്? 2012 പോക്സോ ആക്ട് പാസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു അസെന്റ് ഫ്രം പ്രസിഡന്റ് 2012 June 19. പ്രസിഡന്റിൽ നിന്നും അതിന് അംഗീകാരം എന്നാ കിട്ടിയത്? 2012 June 19. ഓരോ ഡേറ്റും നിങ്ങൾ നോക്കി വെക്കണം. കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ അല്ലെ, എന്നാണ് അത് പ്രാബല്യത്തിൽ വന്നത്? 2012 November 14. നിങ്ങൾക്ക് ഓർക്കാൻ സുഖമായിരിക്കും അല്ലെ. 14 ശിശുദിനം അല്ലെ. 2012 November 14 അത് കെയിം ഇൻ ടു ഫോഴ്സ് ചെയ്തത്. ഓക്കെ, അപ്പോ പോക്സോ ആക്ട് 2012 പാസ്സാക്കിയത്, പ്രസിഡന്റിൽ നിന്നും അസെന്റ് കിട്ടിയത് 2012 June 19, അത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 2012 November 14. ചിൽഡ്രൻ അക്കോർഡിംഗ് ടു ദ ആക്ട് ആർ ഇൻഡിവിജ്വൽസ് ഏജ്ഡ് ബിലോ 18 years. ദ ആക്ട് ഈസ് ജെൻഡർ ന്യൂട്രൽ അല്ലെ. എന്താണ് ഈ ഒരു ആക്ട് പ്രകാരം കുട്ടികൾ എന്ന് പറയുന്നത് ആരാണ്? ഇൻഡിവിജ്വൽസ് ഏജ്ഡ് ബിലോ 18 years അല്ലെ. 18 years താഴെയുള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഈ ആക്ട് എന്താണ്? ജെൻഡർ ന്യൂട്രൽ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇത് ജെൻഡർ ന്യൂട്രൽ ആണ്. ദെൻ പോക്സോ ആക്ടിൽ മൊത്തം 46 sections 9 chapters ആണ് ഉള്ളത്. ഓക്കെ, 46 sections 9 chapters ആണ് ഉള്ളത്. അത് എന്നാണ് അമെൻഡ് ചെയ്തത്? അമെൻഡ് ഇൻ ദ ഇയർ 2019 അല്ലെ. 2019 അത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബേസിക് നോളേജ് ആണ് പോക്സോയെ കുറിച്ച് പറയുന്നത്. 2012 പോക്സോ ആക്ട് എന്ത് ഇത് നിലവിൽ വന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അബ്യൂസ് എന്നായിരുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അബ്യൂസ്, ഓക്കെ, അതായിരുന്നു അതിന്റെ ഫുൾ ഫോം. 2012 June 19 പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും അസെന്റ് കിട്ടിയത്. 2012 November 14 അത് എന്ത് ചെയ്തത്? കെയിം ഇൻ ടു ഫോഴ്സ് ചെയ്തത്. ഇൻഡിവിജ്വൽ ബിലോ 18 years ആണ് ചിൽഡ്രൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആക്ട് എന്താണ്? ജെൻഡർ ന്യൂട്രൽ ആണ്. ഇതിന് 46 sections 9 chapters ഉണ്ട്. ഇത് 2019 അമെൻഡ് ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അണ്ടർ പോക്സോ ആക്ട് വെൻ എ പേഴ്സൺ എൻടൈസസ് എ ചൈൽഡ് ഫോർ പോർണോഗ്രാഫിക് പർപ്പസസ് ദെൻ ദാറ്റ് പേഴ്സൺ ഈസ് സെഡ് ടു കമ്മിറ്റ് അല്ലെ. അണ്ടർ പോക്സോ ആക്ട്, പോക്സോ ആക്ടിന്റെ കീഴില് വെൻ എ പേഴ്സൺ അല്ലെ, ഒരു പേഴ്സൺ എൻടൈസസ് എ ചൈൽഡ് ഫോർ പോർണോഗ്രാഫിക് പർപ്പസ്, പോർണോഗ്രാഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കുട്ടി ഒരു വ്യക്തി ഉപയോഗിക്കുകയാണെങ്കിൽ അത് എന്തിലാണ് വരുന്നത്? ഓപ്ഷൻ എ സെക്ഷൽ ഹറാസ്മെന്റ്, ഓപ്ഷൻ ബി സെക്ഷൽ അസോൾട്ട്, ഓപ്ഷൻ സി അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്, ആൻഡ് ദി ഓൾ ഓഫ് ദി എബവ് അല്ലെ. എന്താ വരുന്നത്? സെക്ഷൽ ഹറാസ്മെന്റ് ആണ്. ഓക്കെ, പോർണോഗ്രാഫിക് പർപ്പസ്, അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്, ചൈൽഡ് ഫോർ പോർണോഗ്രാഫിക് പർപ്പസസ് അല്ലെ. അങ്ങനെ ആക്കുകയാണെങ്കിൽ അത് എന്തിനാ വരുന്നത്? സെക്ഷൽ ഹറാസ്മെന്റിലാണ് വരുന്നത്. ഇനി എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ്, അതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ്? അപ്പൊ സെക്ഷൻ 11 സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോക്സോ ആക്ട് ഡിഫൈൻസ് സെക്ഷൽ ഹറാസ്മെന്റ്
ഇറ്റ് ഇൻക്ലൂഡ് സിക്സ് കേസസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് എ ചൈൽഡ് അല്ലെ. എന്താ ഇവിടെ പറയുന്നത്? സെക്ഷൻ 11 ഓഫ് ദി പോക്സോ ആക്ട് അല്ലെ, നമ്മുടെ പോക്സോ ആക്ടിലെ സെക്ഷൻ 11 ആണ് സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇത് 6 കേസസ് ആണ് പറയുന്നത് അല്ലെ. എന്താണ് ഒന്നാമത്തത്? ഫസ്റ്റ്, ഇഫ് എനി വൺ അട്ടേഴ്സ് എനി വേർഡ് ഓർ മേക്സ് എനി സൗണ്ട് ഓർ എക്സിബിറ്റ് എനി ഒബ്ജക്ട് വിത്ത് സെക്ഷൽ ഇന്റന്റ് ടു എ ചൈൽഡ് അല്ലെ. ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഇഫ് എനി വൺ അട്ടേഴ്സ് എനി വേർഡ് അല്ലെ, എന്തെങ്കിലും വേർഡോ എന്തെങ്കിലും സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റോ എന്തെങ്കിലും സെക്ഷൽ ഇന്റന്റോ കുട്ടി എന്ത് ചെയ്യാണ് കാണിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറയാ എന്തെങ്കിലും ചെയ്യുക, ഇതൊക്കെയാണ് സെക്ഷൽ ഹറാസ്മെന്റിൽ 6 കേസസിൽ ഒന്നാമത്തത്. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? സെക്കൻഡ്, ഇഫ് എനി വൺ മേക്സ് എ ചൈൽഡ് എക്സിബിറ്റ് ഹിസ് ബോഡി സോ ദാറ്റ് ഇറ്റ് ഈസ് സീൻ ബൈ ദ ഒഫൻഡർ ഓർ എനി അതർ പേഴ്സൺ അല്ലെ. രണ്ടാമത്തെ എന്താ പറയുന്നത്? ഇഫ് എനി വൺ മേക്സ് എ ചൈൽഡ് എക്സിബിറ്റ് ഹിസ് ബോഡി അല്ലെ, ആരെങ്കിലും ഒരു കുട്ടിയുടെ ബോഡി എക്സിബിറ്റ് ചെയ്യാണ് സോ ദാറ്റ് ഇറ്റ് ഈസ് സീൻ ബൈ ദ ഒഫൻഡർ ഓർ എനി അതർ പേഴ്സൺ, അതാണ് രണ്ടാമത്തെ കേസ്. ദെൻ മൂന്നാമത് കേസ് എന്താണ്? If any person shows any child any form or media for pornographic purpose, ല്ലേ, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കുട്ടിയെ മീഡിയക്ക് മുന്നിൽ ഫോണോഗ്രാഫിക് പർപ്പസിന്റെ ഏതെങ്കിലും രൂപത്തിൽ അല്ലെങ്കിൽ മീഡിയയിലോ ഫോണോഗ്രാഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ദെൻ നാലാമത്തെ എന്താണ്? ഇഫ് എനി വൺ കോൺസ്റ്റന്റ്ലി വാച്ചസ് ഓർ സ്റ്റോക്സ് എ ചൈൽഡ് ഡയറക്ട്ലി ഓർ ഓൺലൈനില്, എന്താണ് ഇഫ് എനി വൺ കോൺസ്റ്റന്റ്ലി വാച്ചസ് അല്ലെ, ഏതെങ്കിലും ഒരു ആള് കോൺസ്റ്റന്റ്ലി എന്ത് ചെയ്യാ കുട്ടിയെ വാച്ച് ചെയ്യുക, അത് ഓൺലൈൻ വഴിയാവും അല്ലെങ്കിൽ നേരിട്ടാവും, എങ്ങനെയാ കുട്ടിയെ വാച്ച് ചെയ്യുക. ദെൻ അഞ്ചാമത്തെ എന്താ പറയുന്നത്? ഇഫ് എനി വൺ ത്രെട്ടൻ ടു യൂസ് എ റിയൽ ഓർ ഫാബ്രിക്കേറ്റഡ് ഡെപ്പിക്ഷൻ ഓഫ് എനി പാർട്ട് ഓഫ് ദി ബോഡി ഓഫ് ദി ചൈൽഡ് ഓർ ദ ഇൻവോൾവ്മെന്റ് ഓഫ് ദ ചൈൽഡ് ഇൻ എ സെക്ഷൽ ആക്ട് ത്രൂ ഇലക്ട്രോണിക് ഫിലിം ഓർ ഡിജിറ്റൽ. ദെൻ ആറാമത്തത്, ഇഫ് എനി വൺ എൻറ്റൈസസ് എ ചൈൽഡ് ഫോർ പോർണോഗ്രാഫിക് പർപ്പസ് അല്ലെ, ഏതെങ്കിലും ഒരാൾ കുട്ടിയെ പോർണോഗ്രാഫിക് പർപ്പസിന് വേണ്ടിയിട്ട് എൻറ്റൈസസ് ചെയ്യുക അല്ലെ, അതും എന്താണ് ഈ പറയുന്ന ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇതാണ് 6 കേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ കേസസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സൗണ്ട് വേർഡ്സ് എന്തെങ്കിലും ഒബ്ജക്റ്റ് അങ്ങനെ എന്തെങ്കിലും കാണിക്കുക. രണ്ടാമത്തെ എന്താണ്? ഈ കുട്ടിയെ എന്തെങ്കിലും കുട്ടിയുടെ ബോഡി എക്സിബിറ്റ് ചെയ്യുക. മൂന്നാമത്തത് എന്താണ്? മീഡിയ അല്ലെങ്കിൽ ഫോണോഗ്രഫി പർപ്പസിന് വേണ്ടി കുട്ടിയെ ഉപയോഗിക്കുക. പിന്നെ നാലാമത്തത് കോൺസ്റ്റന്റ്ലി വാച്ച് ചെയ്യുക. അഞ്ചാമത് പറയുന്നത് റിയൽ ഓർ ഫാബ്രിക്കേറ്റഡ് ഡെപ്പിക്ഷൻ ഓഫ് എനി പാർട്ട് ഓഫ് ദി ബോഡി ഓഫ് ദി ചൈൽഡ് ഓർ ദ ഇൻവോൾവ്മെന്റ് ഓഫ് ദി ചൈൽഡ് ഇൻ എ സെക്ഷൽ ആക്ട് ത്രൂ ഇലക്ട്രോണിക് ഫിലിം ഓർ ഡിജിറ്റൽ അല്ലെ. എന്താണ് റിയൽ ഓർ ഫാബ്രിക്കേറ്റഡ് ഡെപ്പിക്ഷൻ ഓഫ് എനി പാർട്ട് ഓഫ് ദി ബോഡി അല്ലെ, കുട്ടിയുടെ ഏതെങ്കിലും പാർട്ട് ഓഫ് ദി ബോഡി എന്ത് ചെയ്യുക കാണിക്കുക, ഇലക്ട്രോണിക് ഫിലിം ഓർ ഡിജിറ്റൽ വഴിയൊക്കെ കാണിക്കുന്നത്. ദെൻ ആറാമത്തത് ഇഫ് എനി വൺ എൻറ്റേഴ്സ് എ ചൈൽഡ് ഫോർ പോർണോഗ്രാഫിക് പർപ്പസ്. ദെൻ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പോർണോഗ്രഫി എന്നാണ്. പോക്സോ ആക്ടുമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്താണ് പോർണോഗ്രഫി. സെക്ഷൻ 13 ഓഫ് ദി പോക്സോ ആക്ട് സ്റ്റേറ്റ് ദാറ്റ് എനി വൺ ഹു യൂസസ് എ ചൈൽഡ് ഫോർ പോർണോഗ്രാഫിക് പർപ്പസസ് ബൈ എയ്തർ റെപ്രസെന്റിംഗ് ദ സെക്ഷൽ ഓർഗൻസ് ഓഫ് ദി ചൈൽഡ് ഓർ യൂസിംഗ് എ ചൈൽഡ് ഇൻ റിയൽ ഓർ സിമുലേറ്റഡ് സെക്ഷൽ ആക്ട്സ് ഓർ റെപ്രസെന്റിംഗ് എ ചൈൽഡ് ഇൻഡീസെന്റ്ലി ഓർ ഒബ്സീനിയലി ഇൻ പ്രോഗ്രാംസ് ഓർ അഡ്വർടൈസ്മെന്റ്സ് ഓൺ ടെലിവിഷൻ ഓർ ഓൺ ഇന്റർനെറ്റ് കമ്മിറ്റ് ഓഫൻസ് അണ്ടർ ദിസ് സെക്ഷൻ ആൻഡ് ഈസ് ലയബിൾ ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 14 and 15 ഓഫ് ദി പോക്സോ ആക്ട് അല്ലെ. എന്താ പോർണോഗ്രഫി എന്ന് പറഞ്ഞാൽ സെക്ഷൻ 13 ആണ് ആ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് അല്ലെ. എന്താ അവിടെ പറയുന്നത്? എനി വൺ അല്ലെ, എനി വൺ ഹു യൂസസ് എ ചൈൽഡ് ഫോർ പോർണോഗ്രാഫിക് പർപ്പസ് അല്ലെ, ഏതെങ്കിലും ഒരാള് ഒരു കുട്ടിയെ പോർണോഗ്രഫി പർപ്പസ് വേണ്ടി ഉപയോഗിക്കുകയാണ് ബൈ എയ്ത് റെപ്രസെന്റിംഗ് ദ സെക്ഷൽ ഓർഗാൻസ് അല്ലെ, റെപ്രസെന്റിംഗ് ദ സെക്ഷൽ ഓർഗാൻസ് ഓഫ് ദി ചൈൽഡ് ഓർ യൂസിങ് എ ചൈൽഡ് ഇൻ റിയൽ ഓർ സിമുലേറ്റഡ് സെക്ഷൽ ആക്ട് അല്ലെ, യൂസിങ് എ ചൈൽഡ് ഇൻ റിയൽ ഓർ സിമുലേറ്റഡ് സെക്ഷൽ ആക്ട് ഓർ റെപ്രസെന്റിംഗ് എ ചൈൽഡ്, ഒരു കുട്ടി എന്താ പറയുക ഇൻഡീസന്റ് ആയിട്ടൊക്കെ ടെലിവിഷനിലോ ഇന്റർനെറ്റിലൊക്കെ കാണിക്കുക, അതുപോലെ തന്നെ കമ്മിറ്റ് അങ്ങനെ കാണിക്കുന്നതാണ് എന്ത് പോർണോഗ്രാഫി എന്ന് പറയുന്നത്. കമ്മിറ്റ് ദ ഓഫൻസ് അണ്ടർ ദിസ് സെക്ഷൻ ആൻഡ് ഈസ് ലയബിൾ ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 14 and 15 ഓഫ് ദി പോക്സോ ആക്ട് അല്ലെ. സെക്ഷൻ 14 and 15 പ്രകാരമായിരിക്കും അതിന്റെ ഓഫൻസ് ഒക്കെ വരുന്നത്. അപ്പോ സെക്ഷൻ 13 പോർണോഗ്രാഫി, ഇതിന്റെ ഓരോ സെക്ഷനുകൾ എന്ത് ചെയ്യാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക.
ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആസ് പെർ പോക്സോ ആക്ട്, ഹൂഎവർ കമ്മിറ്റ്സ് സെക്ഷൽ ഹറാസ്മെന്റ് അപ്പോൺ എ ചൈൽഡ് ഷാൾ ബി പണിഷ്ഡ് വിത്ത്, അല്ലെ? ദെൻ ആസ് പെർ പോക്സോ ആക്ട്, ഹൂഎവർ കമ്മിറ്റ് സെക്ഷൽ ഹറാസ്മെന്റ് അപ്പോൺ എ ചൈൽഡ് ഷാൾ ബി പണിഷ്ഡ് വിത്ത്, അല്ലെ? പോക്സോ ആക്ട് പ്രകാരം ഹൂഎവർ കമ്മിറ്റ് സെക്ഷൽ ഹറാസ്മെന്റ് അപ്പോൺ എ ചൈൽഡ് ഷാൾ ബി പണിഷ്ഡ് വിത്ത്, അല്ലെ? ഒരു കുട്ടിയുടെ മേലെ എന്തെങ്കിലും സെക്ഷൽ ഹറാസ്മെന്റ് നടത്തുകയാണെങ്കിൽ ഷാൾ ബി പണിഷ്ഡ് വിത്ത്. എങ്ങനെയാ അവർ പണിഷ് ചെയ്യുന്നത്? സിമ്പിൾ ഇംപ്രിസൺമെന്റ്, റിഗറസ് ഇംപ്രിസൺമെന്റ്, ഇംപ്രിസ്മെന്റ് ഓഫ് ഏതർ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഡെത്ത് പെനാലിറ്റി ഉള്ളിൽ, അല്ലെ? അപ്പൊ എന്താണ് ആൻസർ? സി ആണ് വരുന്നത്, ഇംപ്രിസ്മെന്റ് ഓഫ് ഏതർ ഡിസ്ക്രിപ്ഷൻ. ഇനി ഇതിൽ പറയുന്നത് സെക്ഷൻ 11 നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ സെക്ഷൻ 12 ഓഫ് ദി പോക്സോ ആക്ട് ഡീൽസ് വിത്ത് ദ പണിഷ്മെന്റ് ഫോർ സെക്ഷൽ ഹറാസ്മെന്റ്, അല്ലെ? ഈ സെക്ഷൻ 11 പ്രകാരം ഒരു സെക്ഷൽ ഹറാസ്മെന്റ് നടക്കുകയാണെങ്കിൽ അതിന് കൊടുക്കേണ്ട പണിഷ്മെന്റ് എവിടെയാണ്? സെക്ഷൻ 12 ആണ് കൊടുക്കുക, അല്ലെ? സെക്ഷൻ 12 സേസ് ഹൂഎവർ കമ്മിറ്റ് സെക്ഷൽ ഹറാസ്മെന്റ് അപ്പോൾ എ ചൈൽഡ് ഷാൾ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെന്റ് ഓഫ് ഏതർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 years ആൻഡ് ഷാൾ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ, അല്ലെ? എത്രയാണ് കൊടുക്കുന്നത്? 3 years ഫൈനും, അല്ലെ? 3 years ഫൈനും ആണ് കൊടുക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് പോക്സോ ആക്ട്, വെൻ എ പോലീസ് ഓഫീസർ കമ്മിറ്റ് സെക്ഷൽ അസോൾട്ട് ഓൺ എ ചൈൽഡ് ഹി ഷാൾ ബി പണിഷ്ഡ് വിത്ത്, അല്ലെ? പോക്സോ ആക്ടിന്റെ പ്രൊവിഷൻ പ്രകാരം ഒരു പോലീസ് ഓഫീസർ എന്ത് ചെയ്യാണ്? ഒരു കമ്മിറ്റ് സെക്ഷൽ അസോൾട്ട്, അല്ലെ? ഒരു സെക്ഷൽ അസോൾട്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹം നടത്തുകയാണെങ്കിൽ, ഒരു കുട്ടിക്കെതിരെ നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പണിഷ്മെന്റ്, അല്ലെ? ഓപ്ഷൻ എ, ഇംപ്രിസ്മെന്റ് ഓഫ് ഏതർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 3 years ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 7 years ആൻഡ് ഷാൾ ആൾസോ ബി ലയബിൾ ടു ഫൈൻ. Then B എന്താണ്? Imprisonment of either description for a term which shall not be less than 5 years but which may extend to 7 years and shall also be liable to fine. Then C എന്താ പറയുന്നത്? Imprisonment of either description for a term which shall not be less than 7 years but which may extend to 10 years and shall also be liable to fine. D, death penalty. ഇവിടെ ആൻസർ വരുന്നത് ആൻസർ ബി ആണ്, അല്ലെ? എന്താണ് കൊടുക്കുന്ന ശിക്ഷ? ഇംപ്രിസൺമെന്റ് ഓഫ് ഏതർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 5 years, അല്ലെ? ലെസ് ദാൻ 5 years ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 7 years. 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 7 വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും അതുപോലെ തന്നെ ഫൈനുമാണ് അത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് കിട്ടുന്നത്. As per the section 9 of the POXO Act, whoever being a police officer is said to commit aggravated sexual assault if he commits sexual assault on a child within the limits of the police station or premises where he is appointed or second in the premises of any station house whether or not situated in the police station to which he is appointed. Le, section 9 of the POXO Act പ്രകാരം ഒരു പോലീസ് ഓഫീസറാണ് ഒരു aggravated sexual assault നടത്തിയെന്നുണ്ടെങ്കിൽ, കുട്ടിക്കെതിരെ നടത്തിയെന്നുണ്ടെങ്കിൽ എന്താണ്? Within the limits of the police station or premises where he is appointed. രണ്ടാമത്തെ എന്താ പറയാ? In the premises of any station house whether or not situated in the police station to which he is appointed. Like, then മൂന്നാമത്തേതോ? In the course of his duties or otherwise or then where he is known as or identified as a police officer. അടുത്തത് സെക്ഷൻ 10 ഓഫ് ദി പോക്സോ ആക്ട്, ഹൂഎവർ കമ്മിറ്റ് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് ഷാൾ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെന്റ് ഓഫ് ഏതർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 5 years ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 7 years ആൻഡ് ഷാൾ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ. അല്ലെ, സെക്ഷൻ 10 ഓഫ് ദി പോക്സോ ആക്ട്, ഒരു വ്യക്തി അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശിക്ഷ എത്രയാണ്? 5 years കുറയാത്തതും എന്നാൽ 7 years കൂടുതലും, 5 years കുറയാത്തതും 7 years കൂടാത്തതുമായ ഫൈനോട് കൂടിയിട്ടുള്ള പണിഷ്മെന്റ് ആണ് അദ്ദേഹത്തിന് ഉള്ളത് ഒരു അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിന്. അടുത്തത് ടു ഹൂ പോക്സോ ലെജിസ്ലേഷൻ ഈസ് റിലേറ്റഡ്, അല്ലെ? താഴെ തന്നിരിക്കുന്നതില് എന്താണ് പോക്സോ ലെജിസ്ലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തത്? ഓപ്ഷൻ എ വുമൺ, ഓപ്ഷൻ ബി ജെൻഡർ ന്യൂട്രൽ, ഓപ്ഷൻ സി ഓൾഡ് പീപ്പിൾ ആൻഡ് ഓപ്ഷൻ ഡി മെൻ, അല്ലെ? ആൻസർ വന്ന് ആൻസർ ബി ആണ്, ജെൻഡർ ന്യൂട്രൽ. ആക്ട് ഈസ് ജെൻഡർ ന്യൂട്രൽ എന്ന് നമ്മൾ അതിന്റെ ഫസ്റ്റ് തുടക്കത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൾ പേ ദ കോമ്പൻസേഷൻ ഓർഡേർഡ് ബൈ ദ സ്പെഷ്യൽ കോർട്ട് വിത്തിൻ ഓപ്ഷൻ എ 50 days, ഓപ്ഷൻ ബി 30 days,
ഓപ്ഷൻ ഡി 40 days, ഓപ്ഷൻ ഡി 60 days അല്ലെ. എത്രയാ വരുന്നത്? ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ പേ ദ കോമ്പൻസേഷൻ ഓർഡേർഡ് ബൈ ദ സ്പെഷ്യൽ കോർട്ട് അല്ലെ. സ്പെഷ്യൽ കോർട്ടിലിട്ട് ആ കോമ്പൻസേഷൻ ഓർഡർ എപ്പോഴാണ് കൊടുക്കുന്നത്? ബി ആണ് അല്ലെ, 30 days. The state government shall pay the compensation ordered by the special court within 30 days of receipt of such order. Then, ഏഴാമത്തെ എന്താണ്? Under section 14 of the Protection of Children from Sexual Offences Act 2012, whoever uses a child for pornographic purposes shall be punished with the imprisonment for a term which shall not less than. അല്ലെ, അപ്പൊ സെക്ഷൻ 14 പ്രകാരം, പോക്സോ ആക്ടിലെ സെക്ഷൻ 14 പ്രകാരം ഒരു കുട്ടിനെ പോർണോഗ്രഫി പർപ്പസിന് വേണ്ടിയിട്ട് ആ കുട്ടിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ഇംപ്രസ്മെന്റ് എത്രയാണ്? എത്ര വർഷത്തിൽ കുറയാത്ത ശിക്ഷയാണ് ഉള്ളത്? 5 years കുറയാത്ത ശിക്ഷയാണ് അവർക്ക് വേണ്ടത്. സെക്ഷൻ 14 ആണ് ഇതിനെ കുറിച്ച് പറയുന്നത്, പണിഷ്മെന്റ് ഫോർ യൂസിങ് ചൈൽഡ് ഫോർ പോർണോഗ്രഫി പർപ്പസ് അല്ലെ. നമ്മൾ സെക്ഷൻ 13 ഫോർണോഗ്രഫിയെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ അതിന് ശിക്ഷ വരുന്നത് സെക്ഷൻ 14 ആണ് അല്ലെ, പണിഷ്മെന്റ് ഫോർ യൂസിങ് ചൈൽഡ് ഫോർ പോർണോഗ്രഫിക് പർപ്പസസ്. ഒന്നാമത്തെ എന്താ പറയുന്നത്? ഹു എവർ യൂസസ് എ ചൈൽഡ് ഓർ ചിൽഡ്രൻ ഫോർ പോർണോഗ്രഫിക് പർപ്പസസ് ഷാൾ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രസൺമെന്റ് ഫോർ എ ടേം വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 5 years ആൻഡ് ഷാൾ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ in the event of second or subsequent conviction with imprisonment for a term which shall not be less than 7 years and also be liable to fine. Le enda parayunnathu le, who ever uses a child or children for pornographic purpose le, ഒരു കുട്ടിനെ എന്താണ് പോർണോഗ്രഫി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാണ്, ഷാൾ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രസ്മെന്റ് അല്ലെ, എന്താണ് 5 years കുറയാത്ത ഫൈനോട് കൂടിയിട്ട് ഒരു ശിക്ഷ അവന് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ 7 years കൂടാത്തത്. Then അടുത്തതാണ്, whoever using a child or children for pornographic purposes under subsection first commit an offence referred to in section 3 or section 5 or section 7 or section 9 by directly participating in such pornographic act shall be punished for the said offences also under section 4, section 6, section 8 and section 10 respectively in addition to the punishment provided in subsection 1. ഏതെങ്കിലും ഒരു കുട്ടിയെ പോർണോഗ്രഫി പർപ്പസിന് സബ്സെക്ഷൻ 1 പ്രകാരം ഉപയോഗിക്കുകയാണെങ്കിൽ കമ്മിറ്റ് ആൻഡ് ഓഫൻസ് റിപ്പോർട്ട് ഇൻ സെക്ഷൻ 3 ഓർ സെക്ഷൻ 5 ഓർ സെക്ഷൻ 7 ഓർ സെക്ഷൻ 9 ബൈ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ പോർണോഗ്രഫി ആക്ട്സിലെ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ് ഷാൾ ബി പണിഷ്ഡ് ഫോർ അല്ലെ. അവരെന്താണ് പണിഷ് ചെയ്യുന്നത്? ദ സെഡ് ഓഫൻസ് ഓൾസോ അണ്ടർ സെക്ഷൻ 4, സെക്ഷൻ 6, സെക്ഷൻ 8 ആൻഡ് സെക്ഷൻ 10 റെസ്പെക്റ്റീവ്ലി ഇൻ അഡീഷൻ ടു ദ പണിഷ്മെന്റ് പ്രൊവൈഡ് ഇൻ സബ്സെക്ഷൻ 1. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്ഷൻ 3 ഓഫ് ദി പോക്സോ ആക്ട് സ്റ്റേറ്റ് എന്താണ്? പോക്സോ ആക്ടിലെ സെക്ഷൻ 3 എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, ഓപ്ഷൻ ബി സെക്ഷൽ അസോൾട്ട്, സി സെക്ഷൽ ഹറാസ്മെന്റ്, ഡി ഓൾ ഓഫ് ദി എബോവ് അല്ലെ. ആൻസർ എ ആണ് വരുന്നത്. സെക്ഷൻ 3 കൈകാര്യം ചെയ്യുന്നത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആണ്. ഒൻപതാമത്തത്, പോക്സോ ഇ ബോക്സ് ഈസ് ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഓഫൻസസ് അല്ലെ. പോക്സോ ഇ ബോക്സ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് അല്ലെ, പോക്സോ ആക്ടിന്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. അത് എന്ത് റിപ്പോർട്ട് ചെയ്യാനാണ്? ഓപ്ഷൻ എ ചൈൽഡ് സെക്ഷൽ അബ്യൂസ്, ഓപ്ഷൻ ബി ചൈൽഡ് മാരേജസ്, ഓപ്ഷൻ സി ചൈൽഡ് ലേബർ കേസ്, ഓപ്ഷൻ ഡി ചൈൽഡ് ട്രാഫിക്കിങ്. ആൻസർ വരുന്നത് ആൻസർ എ ആണ്, ചൈൽഡ് സെക്ഷൽ അബ്യൂസ്. The salient features of the POXO e-box are listed below. POXO e-box in the salient features are parayunnathu. POXO e-box is an initiative of the National Commission for Protection of Child Rights, NCPCR. Okay. National Commission for Protection of Child Rights in the or initiative ayirunnu POXO e-box. For direct online complaint filling of child sexual abuse endine vetane, for direct online complaint le child sexual abuse mai bandhapettu kondulla direct aayittulla online complaint aanu udheshikkunnathu. Then the POXO e-box is incorporated in the page of the National Commission for Protection of Child Rights NCPCR portal le endana ee NCPCR inde portal aanu endeyunnathu avana paradi kodukkunnathu. POXO e-box is incorporated in the page of the National Commission for Protection of Child Rights NCPCR portal le endane POXO e-box endane
ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് പോർട്ടലാണ്. ഇ ബുക്സ് ഈസ് സിമ്പിൾ ടു ഓപ്പറേറ്റ് ആൻഡ് വിൽ ഹെൽപ് ടു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദി കംപ്ലൈന്റ് അല്ലെ. ദ യൂസർ ക്യാൻ രജിസ്റ്റർ എ കംപ്ലൈന്റ് ബൈ സെലക്ട് ഇൻ ദ കാറ്റഗറി ഓഫ് ഹറാസ്മെന്റ് അല്ലെ. ഇ ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ സിമ്പിൾ ടു ഓപ്പറേറ്റ് ആൻഡ് വിൽ ഹെൽപ് ടു മെയിൻറ്റെയിൻ ദ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദി കംപ്ലൈന്റ് അല്ലെ. കംപ്ലൈന്റ് ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ദ യൂസർ ക്യാൻ രജിസ്റ്റർ എ കംപ്ലൈന്റ്, ഒരു യൂസർക്ക് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വൈ സെലക്ട് ഇൻ ദ കാറ്റഗറി ഓഫ് ഹറാസ്മെന്റ് അല്ലെ. ഹറാസ്മെന്റ് ഒരു കാറ്റഗറി ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. ദെൻ ഓൾസോ ദ യൂസർ നീഡ്സ് ടു ഫിൽ ദ ഫോം വിത്ത് ഡീറ്റെയിൽസ് സച്ച് ആസ് ഇമെയിൽ, മൊബൈൽ നമ്പർ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഹറാസ്മെന്റ് ടു രജിസ്റ്റർ എ കംപ്ലൈന്റ് അല്ലെ. യൂസർ നീഡ്സ് ടു ഫിൽ ദ ഫോം വിത്ത് ഡീറ്റെയിൽസ്. യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫിൽ ദ ഫോം വിത്ത് ഡീറ്റെയിൽസ്, ഡീറ്റെയിൽസ് വെച്ചിട്ട് ഫിൽ ചെയ്യാൻ പറ്റും. ഇമെയിൽ, മൊബൈൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ, അതായത് ഹറാസ്മെന്റിന്റെ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് അത് ചെയ്യാൻ പറ്റും. ദെൻ ഓൾ ദ കംപ്ലൈൻസ് ഫില്ലഡ് ബൈ ദ യൂസർ ഗെറ്റ്സ് അസൈൻഡ് ഓട്ടോമാറ്റിക്കലി ബൈ ദ സിസ്റ്റം ടു റെസ്പെക്റ്റീവ് നോഡൽ ഓഫീസർ അല്ലെ. എല്ലാ കംപ്ലൈന്റുകളും യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും, റെസ്പെക്റ്റീവ് നോഡൽ ഓഫീസറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് കൊടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ജുവനൽ ജസ്റ്റിസ് ബോർഡ് ഈസ് ഡൺ ആസ് പെർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ഷൻ ഓഫ് ദി ജുവനൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015 അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ജുവനൽ ജസ്റ്റിസ് ബോർഡ് എന്താണ്, നമ്മുടെ ജുവനൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2019 പ്രകാരം ജുവനൽ ജസ്റ്റിസ് ബോർഡ് ഏതുമായിട്ടാണ്, ഏത് സെക്ഷൻ ആണ് അല്ലെ. സെക്ഷൻ 18, സെക്ഷൻ 32, സെക്ഷൻ 10, സെക്ഷൻ 4. ആൻസർ വന്ന് ആൻസർ ഡി ആണ്, സെക്ഷൻ 4. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ആ ബോർഡിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കുക. ദ ബോർഡ് കൺസിസ്റ്റ് ഓഫ് ദി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആൻഡ് ടു സോഷ്യൽ വർക്കേഴ്സ് അല്ലെ. ആ ബോർഡിൽ ആരുണ്ടായിരിക്കും, ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റും അതുപോലെ തന്നെ പിന്നെ ആരാണ്ടായിരിക്കുക, പിന്നെ ഒരു ടു സോഷ്യൽ വർക്കേഴ്സും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ടു സോഷ്യൽ വർക്കേഴ്സ് ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. അപ്പോ ഈ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒരാളുണ്ടായിരിക്കും, അതുപോലെ തന്നെ രണ്ട് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ എമംഗ് ദ സോഷ്യൽ വർക്കർ വൺ ഹാസ് ടു ബി എ വുമൺ അല്ലെ. ആ രണ്ട് സോഷ്യൽ വർക്കറിൽ ഒരാൾ ആരായിരിക്കണം, വുമൺ ആയിരിക്കണം. ദ പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് എ സെപ്പറേറ്റ് കോർട്ട് വാസ് റീഹാബിലിറ്റേഷൻ ആൻഡ് റിഫോർമേഷൻ ആൻഡ് നോട്ട് പണിഷ്മെന്റ് അല്ലെ. ഈ ഒരു ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് കോർട്ട് ക്രിയേറ്റ് ചെയ്യുക അല്ലെ. എന്തിനു വേണ്ടി, ഫോർ റീഹാബിലിറ്റേഷൻ, അതുപോലെ തന്നെ റിഫോർമേഷൻ അല്ലെ, അല്ലാതെ പണിഷ്മെന്റിന് വേണ്ടിയിട്ടല്ല. അനദർ റീസൺ ഈസ് ദാറ്റ് ഇറ്റ് പ്രൊവൈഡ് ദ ചൈൽഡ് വിത്ത് ആൻ എൻവയോൺമെന്റ് ദാറ്റ് ഈസ് നോട്ട് മെന്റലി ഡിസ്റ്റർബിംഗ് ഫോർ ദ ചൈൽഡ് അല്ലെ. മറ്റൊരു റീസൺ എന്താണ്, പ്രൊവൈഡ് ദ ചൈൽഡ് വിത്ത് ആൻ എൻവയോൺമെന്റ് അല്ലെ, എന്താണ് മെന്റലി ഡിസ്റ്റർബിംഗ് ഫോർ ദ ചൈൽഡ്, പ്രൊവൈഡ് ദ ചൈൽഡ് വിത്ത് ആൻ എൻവയോൺമെന്റ്, അതായത് അവർക്ക് മെന്റലി ഡിസ്റ്റർബ്ഡ് അല്ലാത്ത ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നതുകൂടി ഇതിന്റെ ഒരു കാരണമാണ്. അപ്പൊ ജുഡീഷ്യൽ ജുവനൽ ജസ്റ്റിസ് ബോർഡില് രണ്ട് സോഷ്യൽ വർക്കേഴ്സും ഒരു പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റാണ് ഉണ്ടാക്കുക, അതിലൊന്ന് വുമൺ ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ജുവനൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ 2015 കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. ഓക്കെ, ജുവനൽ ജസ്റ്റിസ് 2015 ആ ഒരു നിയമം എന്നാണ് വന്നത്, 15th January 2015, 15th November 2016, 15th January 2016, 15th November 2016. ആൻസർ വരുന്ന ആൻസർ സി ആണ്, 15th January 2016. The upper age limit up to which a child having committed offense is considered to be a juvenile is like upper age limit like ഏജ് ലിമിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. വിച്ച് എ ചൈൽഡ് ഹാവിങ് കമ്മിറ്റഡ്, ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫൻസ് ഉണ്ടാവും അല്ലെ. ജുവനിലാണ് എന്ന് വരെ പറയുന്ന ഒരു ഏജ് എത്രയാണ്, 16, 18, 15, ഓൾ ഓഫ് ദി അബവ് അല്ലെ, 18 കേട്ടോ, ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വെൻ എ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ ഈസ് ഇൻ കസ്റ്റഡി വൈൽ അണ്ടർ ഗോയിങ് ട്രയൽ ഈസ് ഡിക്ലെയർഡ് അഡൽട്ട് അണ്ടർ സെക്ഷൻ 18(3) ഓഫ് ദി ജുവനൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ അപ്പോൺ ക്രോസിംഗ് ദ ഏജ് ഓഫ് 80 years ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ട്രയൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് അവൈലബിൾ ടു ദ ട്രയൽ കോർട്ട് ഇൻ സച്ച് എ സിറ്റുവേഷൻ അല്ലെ. വെൻ എ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ, ഒരു കുട്ടി ഒരു ലോയുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിലാണെങ്കിൽ, ആ കുട്ടി കസ്റ്റഡിയിലാണ്, ട്രയൽ ഈസ് ഡിക്ലെയർഡ് അഡൾട്ട് അണ്ടർ സെക്ഷൻ 18 ആണ്, ഈ ജുവനൽ ജസ്റ്റിസ് എന്താണ് ആ ഒരു 18 വയസ്സിന്റെ ഒരു ഇത് നോക്കും. ഫോളോയിങ് ഓപ്ഷനിൽ ഏതാണ്, ഏത്
ട്രയൽ ആണ് അവിടെ നടക്കുന്നതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ടു അലോ ദ ചൈൽഡ് ടു ഗോ ഹോം ആഫ്റ്റർ അഡ്വൈസ് ഓർ അഡ്മോണിഷൻ, ബി ടു ഡ്രോപ്പ് ദ പ്രൊസീഡിംഗ്സ് ആൻഡ് റിലീസ് ദ ചൈൽഡ് ഫ്രം കസ്റ്റഡി ഫോർത്ത്വോർത്ത്, സി ടു ഡയറക്ട് ദ ചൈൽഡ് ടു ബി റിലീസ്ഡ് ഓർ പ്രൊബേഷൻ ഓഫ് ഗുഡ് കണ്ടക്ട്, ഡി സെൻഡ് ദ ചൈൽഡ് ടു എ പ്ലേസ് ഓഫ് സേഫ്റ്റി. ആൻസർ വരുന്നത് ആൻസർ ഡി ആണ്, സെൻഡ് ദ ചൈൽഡ് ടു എ പ്ലേസ് ഓഫ് സേഫ്റ്റി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അതോറിറ്റി എസ്റ്റാബ്ലിഷസ് ദ ഒബ്സർവേഷൻ ഹോം അണ്ടർ ദ ജെ ജെ ആക്ട്? വിച്ച് അതോറിറ്റി എസ്റ്റാബ്ലിഷസ് ദ ഒബ്സർവേഷൻ ഹോം അണ്ടർ ദ ജെ ജെ ആക്ട്? ഓപ്ഷൻ എ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, യൂണിയൻ ചൈൽഡ് വെൽഫെയർ മിനിസ്ട്രി, എൻ ജി ഒസ്. ബി ആണ് വരുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അണ്ടർ ദ ജെ ജെ ആക്ട് 2000 വിച്ച് അതോറിറ്റി ഈസ് എംപവേർഡ് ടു എസ്റ്റാബ്ലിഷ് ചിൽഡ്രൻ ഹോംസ്? അല്ലെ, എന്താ പറയുന്നത്? അണ്ടർ ദ ജെ ജെ ആക്ട് 2000 വിച്ച് അതോറിറ്റീസ് എംപവേർഡ് ടു എസ്റ്റാബ്ലിഷ് ചിൽഡ്രൻ ഹോമിന്റെ എംപവർമെന്റ്? സെൻട്രൽ ആണ്, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അതുപോലെ തന്നെ ജുവനൈൽ ബോർഡ്, എൻ ജി ഒസ്. ഏതാണ്? ബി ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ദെൻ വിച്ച് അതോറിറ്റി എസ്റ്റാബ്ലിഷസ് ദ സ്പെഷ്യൽ ഹോംസ് അണ്ടർ ദ ജെ ജെ ആക്ട് 2000? ഏത് അതോറിറ്റി ആണ് 2000 ജെ ജെ ആക്ടിന് കീഴിൽ സ്പെഷ്യൽ ഹോംസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ്, രണ്ട് എൻ ജി ഒസ്, മൂന്ന് സെൻട്രൽ ഗവൺമെന്റ്, നാല് ജുവനൽ ജസ്റ്റിസ് ബോർഡ്. ആൻസർ വരുന്ന ആൻസർ എ ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. അണ്ടർ സെക്ഷൻ 2 ഓഫ് 12 ഓഫ് ദി ജെ ജെ ആക്ട് 2015 ചൈൽഡ് മീൻസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ്, അല്ലെ, നോട്ട് കംപ്ലീറ്റഡ് 18 years ഓഫ് ഏജ്. Then, which authority establishes Juvenile Justice Board under the JJ Act 2000? JJ Act 2000 കീഴിൽ ഏത് അതോറിറ്റി ആണ് ജുവനൽ ജസ്റ്റിസ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഓപ്ഷൻ എ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഓപ്ഷൻ ബി സെൻട്രൽ ഗവൺമെന്റ്, ഓപ്ഷൻ സി എൻ ജി ഒസ്, ഓപ്ഷൻ ഡി സോഷ്യൽ ആക്ടിവിറ്റീസ്. അല്ലെ, ആരാണ്? ആൻസർ ചെയ്യാണ് വരുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ്. Then, അടുത്തത്, ജുവനൽ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോസ് അണ്ടർ ദ ജെ ജെ ആക്ട് 2000 മീൻസ്? അല്ലെ, ജുവനൽ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോസ് അണ്ടർ ദ ജെ ജെ ആക്ട് 2000 മീൻസ്, എ ജുവനൽ വാസ് കമ്മിറ്റഡ് ആൻ ഒഫൻസ്. അടുത്തത്, എ ജുവനൽ വാസ് നോട്ട് കംപ്ലീറ്റഡ് ഹിസ് 18 years ഓഫ് ഏജ് ഓൺ ഡേറ്റ് ഓഫ് കമ്മീഷൻ ഇഫ് ക്രൈം. സി ഓൺലി എ, ഡി ബോത്ത് എ ആൻഡ് ബി. അല്ലെ, ആൻസർ ഡി ആണ് വരുന്നത്, ബോത്ത് എ ആൻഡ് ബി ആണ്. ജുവനൽ കോൺഫ്ലിക്ട്, അല്ലെ, എ ജുവനൽ വാസ് കമ്മിറ്റഡ് ആൻ ഒഫൻസ്, ഓർ ജുവനൽ വാസ് നോട്ട് കംപ്ലീറ്റഡ് ഈസ് 18 years. ജെ ജെ ആക്ട് 2000 എനാബിൾ പേഴ്സൺ ഫോളോയിങ് റിലീജിയസ് ടു ടേക്ക് എ ചൈൽഡ് ഇൻ അഡോപ്ഷൻ. അല്ലെ, ജെ ജെ ആക്ട് പ്രകാരം ഒരു കുട്ടീനെ അഡോപ്ഷൻ ചെയ്യാനുള്ളത്? ഓപ്ഷൻ എ ഹിന്ദു ഒള്ളി, ഓപ്ഷൻ ബി മുസ്ലിം ഒള്ളി, ഓപ്ഷൻ സി ക്രിസ്ത്യൻ ഒള്ളി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി. അല്ലെ, റിലീജിയൻ വ്യത്യാസമൊന്നുമില്ല, ആൻസർ ഡി ആണ്. ദെൻ ആസ് പെർ ദ ജുവനൽ ജസ്റ്റിസ് ആക്ട് 2015 വിച്ച് ഓഫ് ദ ഫോളോയിങ് ചിൽഡ്രൻ ക്യാൻ ബി കെപ്റ്റ് ഇൻ സ്പെഷ്യൽ ഹോംസ്? അല്ലെ, 2015 ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ചിൽഡ്രനെ എവിടെയാണ് സ്പെഷ്യൽ ഹോമിൽ? അല്ലെ, ഏത് ചിൽഡ്രനെയാണ്? ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ, ബി നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ, സി അബ്യൂസ്ഡ് ചിൽഡ്രൻ, ഡി സ്ട്രീറ്റ് ചിൽഡ്രൻ. ആൻസർ വരുന്നത് ആൻസർ ഇയാണ്, ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ. അല്ലെ, അപ്പൊ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അധികമായിട്ടും പോക്സോ കേസും അതുപോലെ തന്നെ ജുവനൽ ജസ്റ്റിസ് കേസുമാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അല്ലെ, പോക്സോ ആക്ടും ജുവനൽ ജസ്റ്റിസും നമ്മുടെ ഐ സി ഡി എസ് സിലബസിലെ, ഐ സി ഡി എസ് സൂപ്പർവൈസർ സിലബസിലെ സോഷ്യോളജിയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ പോക്സോ ആക്ടും ജുവനൽ ആക്ടും നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് അതിൽ നിന്നും എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.